നടി അശ്വർ റെഡ്ഡിയുടെ കാലിൽ ചുംബിക്കുകയും വിരലുകളിൽ കടിക്കുകയും ചെയ്ത സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ നടപടി വിവാദത്തിലായി. വീഡിയോ അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അഭിമുഖത്തിലുടനീളം രാംഗോപാൽ വർമ്മ നടിയുടെ കാൽ ചുവട്ടിൽ തറയിലാണ് ഇരിക്കുന്നത്. നടി സോഫയിലും അഭിമുഖത്തിൻ്റെ അവസാനം നടിയുടെ കാൽപാദത്തിൽ തൊട്ട് ചെരുപ്പ് ഊരിമാറ്റി ചുംബിക്കുകയായിരുന്നു. നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു വഴികളില്ലെന്ന് പറഞ്ഞാണ് ചുംബനം. കൂടാതെ വിരലുകളിൽ കടിക്കുകയും ചെയ്യുന്നു. നിന്നെപ്പോലൊരു സുന്ദരിയെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് സല്യൂട്ടെന്നും അദ്ദേഹം പറയുന്നു. രാംഗോപാൽ വർമ്മയുടെ പുതിയ ചിത്രം ഡേഞ്ചറസിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടായിരുന്നു അഭിമുഖം. സിനിമാ പ്രൊമോഷന് വേണ്ടി ഒരു സംവിധായകൻ ഇത്രയും തരം താഴരുതെന്നും ഇത്രയും വൃത്തികെട്ടൊരു അഭിമുഖം ഇതുവരെ കണ്ടിട്ടില്ലെന്നും വിമർശകർ പറയുന്നു. നടൻ ആസിഫ് അലിക്ക് റോളക്സ് വാച്ച് സമ്മാനിച്ച മമ്മൂട്ടിയെ പ്രശംസിച്ച് ആരാധകർ. റോഷാക്ക് സിനിമയുടെ വിജയാഘോഷ പരിപാടിക്കിടെയാണ് ആസിഫ് അലിക്ക് മമ്മൂട്ടി സമ്മാനം കൈമാറിയത്. തമിഴ് സിനിമ വിക്രം വൻ വിജയമായപ്പോൾ കമൽഹാസൻ സൂര്യയ്ക്ക് റോളക്സ് വാച്ച് വാങ്ങിക്കൊടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി സമ്മാനത്തെക്കുറിച്ച് സൂചന നൽകിയത്. കമൽഹാസൻ സൂര്യയ്ക്ക് റോളക്സ് വാച്ച് നൽകിയ വാർത്ത കണ്ടിരുന്നു. ആ പടത്തിന് 500 കോടിയായിരുന്നു കളക്ഷൻ. അതിൽ നിന്നും 10-15 ലക്ഷം കൊടുത്ത ഒരു വാച്ച് മേടിച്ചു കൊടുത്തു. ആസിഫ് തന്നോട് ചോദിച്ചത് റോളക്സ് വാച്ച് വാങ്ങിച്ചു തരുമോ എന്നാണ്. റോളക്സ്. മമ്മൂട്ടി ഈ ഡയലോഗ് പറഞ്ഞ ശേഷം ഉടനെ വേദിയിലേക്ക് വാച്ച് എത്തി. ആസിഫ് അലിക്ക് അപ്രതീക്ഷിതമായിരുന്നു ഇതെന്ന് കരുതുന്നു. എന്തെങ്കിലും പറയൂ എന്ന് അവതാരക അഭ്യർത്ഥിച്ചപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ആസിഫ് അലി പിന്നീട് സ്റ്റേജ് വിട്ടിറങ്ങി. മുതിർന്ന കന്നഡ നടൻ കൃഷ്ണജി റാവുവിന് കലാലോകത്തിൻ്റെ അന്ത്യാഞ്ജലി. 70 വയസ്സായിരുന്നു. യഷ് നായകനായ KGF ഫ്രാഞ്ചൈസിയിലെ അന്ധനായ വൃദ്ധൻ്റെ വേഷത്തിലൂടെയാണ് കൃഷ്ണ പ്രശസ്തനായത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബംഗളൂരുവിലായിരുന്നു അന്ത്യം. 2018 KGF Chapter 1 റിലീസ് ചെയ്ത ശേഷം 30-ലധികം സിനിമകളിൽ അഭിനയിച്ചു. കന്നഡ സിനിമയിൽ 10 വർഷങ്ങളായി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു കൃഷ്ണ. KGF ഓഡീഷനിൽ പങ്കെടുത്തപ്പോൾ കൃഷ്ണജി റാവുവിൻ്റെ ഡയലോഗ് ഡെലിവറി നിർമ്മാതാക്കളെ ആകർഷിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് നറുക്കുവീണു. സിനിമയ്ക്കൊപ്പം കൃഷ്ണയുടെ കഥാപാത്രവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടി. 2022 ഏറ്റവും ജനപ്രിയരായ 10 ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ 1st place നടൻ ധനുഷിന്. പ്രമുഖ ഓൺലൈൻ ഡേറ്റാബേസായ IMDB പട്ടിക തയ്യാറാക്കിയത്. ജനപ്രിയനായ താരങ്ങളിൽ 1st തമിഴ് സൂപ്പർ താരം ധനുഷ്. 10-ൽ 6 താരങ്ങളും ദക്ഷിണേന്ത്യയിൽ നിന്നാണെങ്കിലും മലയാളത്തിൽ നിന്ന് ഒരാൾ പോലും പട്ടികയിലില്ല. ബോളിവുഡ് താരങ്ങളായ ആലിയ ഭട്ടും ഐശ്വര്യ റായ് ബച്ചനും 2-ഉം 3-ഉം സ്ഥാനങ്ങളിൽ. രാം ചരൺ, സമന്ത, റൂത്ത് പ്രഭു, NTR ജൂനിയർ, അല്ലു അർജുൻ, യഷ് എന്നിവരുൾപ്പെടെ മികച്ച 10 താരങ്ങളിൽ 6 പേരും തെന്നിന്ത്യക്കാർ. രാം ചരൺ, സമന്ത, റൂത്ത് പ്രഭു എന്നിവർ 4-ഉം 5-ഉം സ്ഥാനങ്ങളിലെത്തി. ഋതിക് റോഷന് 6th place, കിയാര അദ്വാനി 7th, ജൂനിയർ NTR 8th സ്ഥാനത്തും അല്ലു അർജുനും യാഷും 9th സ്ഥാനത്തും 10th സ്ഥാനത്തും എത്തുന്നു. തമിഴ് ചിത്രം മാരൻ, ഹോളിവുഡ് ചിത്രം ദ ഗ്രേ മാൻ, ബോളിവുഡ് ചിത്രം അത്രം ഗിരെ എന്നിവയുൾപ്പെടെ നിരവധി ജനപ്രിയ ചിത്രങ്ങളിലാണ് ധനുഷ് ഈ വർഷം അഭിനയിച്ചത്. ബോളിവുഡിലെ പുതിയ കഥാപാത്രം കബീറിനെ പൃഥ്വിരാജ് അവിസ്മരണീയമാക്കുമെന്ന് നിഗമനം. അക്ഷയ്കുമാറിനെ നായകനാക്കി അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ബെഡേമിയാൻ ചോട്ടേമിയാൻ സിനിമയിലാണ് പൃഥ്വിരാജ് കബീർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പൃഥ്വി അഭിനയിക്കുന്ന 4th ബോളിവുഡ് ചിത്രം കൂടിയാണിത്. ടൈഗർ ഷ്രോഫാണ് മറ്റൊരു പ്രധാന കഥാപാത്രം. ജാൻവി കപൂർ നായിക. ചിത്രം ക്രിസ്മസ് റിലീസാണ്.